ഏറ്റവും പുതിയ അപ്ഡേറ്റുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ആളുകൾക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. കേരളത്തിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട്. വീണ്ടും 5 ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. തമിഴ്നാട് തീരത്ത് ചക്രവത ചുഴി രൂപപ്പെടുന്ന റിപ്പോർട്ടുമുണ്ട്. ഒപ്പം പെട്രോൾ പമ്പ് സ്ഫോടനത്തിൽ 7 മരണവും റിപ്പോർട്ട് ചെയ്ത വാർത്തയും നോക്കാം. ഇന്നു മുതൽ കേരളത്തിലെ കാലാവസ്ഥയിൽ വീണ്ടും മാറ്റങ്ങൾ വരികയാണ്. കിഴക്കൻ മേഖലയിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കാം. കേരളത്തിൽ തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. അടുത്ത 5 ദിവസവും സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു. നാളെ ഞായറാഴ്ച കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും തിങ്കളാഴ്ച മലപ്പുറം, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്നാണ് പ്രവചനം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. വടക്കു പടിഞ്ഞാറൻ അയർലൻഡിൽ പെട്രോൾ സ്റ്റേഷനിൽ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 7 ഉയർന്നു. വെള്ളിയാഴ്ച 3 പേർ കൊല്ലപ്പെട്ടപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് 4 പേർ കൂടി മരിച്ചതായി ഐറിഷ് പോലീസ് അറിയിച്ചു.